ഒരു ഫീൽ വരും. കഷ്ടപ്പെടാനോട് പറയാനായിട്ട് കഷ്ടപ്പെടാനോട് പറയും. ചോദ്യം നേരം അല്ല, ഇവിടെ പറഞ്ഞ ചോദ്യം മഴ അങ്ങനെയില്ല. ടൈമിന് തോന്നുന്ന സമയം ഓരോ ഫീല് വരും. ടൈം ടേബിൾ അങ്ങനെ ഇല്ല, നമുക്ക് ആ ഫീൽ വരും. ചിലപ്പോ നമുക്ക് 12 മണിക്ക് ശേഷം, ചിലപ്പോ ആ വീട്ടിലായാലില്ലെങ്കിൽ, ഉച്ചക്ക് വീട്ടിലായാലില്ലെങ്കിൽ ആ സമയത്ത് എന്നോടല്ല, നിങ്ങളോട് മൂന്നേരം പറഞ്ഞാൽ മതി, മൂന്നേരം പറഞ്ഞാൽ മതി. ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്നു, അത് നമ്മളിപ്പോ ഓരോ സിനിമയൊക്കെ കാണുമല്ലോ, ഇടയ്ക്ക് ഓരോ ഇത സീനൊക്കെ വരുമല്ലോ, അങ്ങനെ തോന്നിപ്പോകും, അത്രേ ഉള്ളൂ. അത് അത് ഓരോ മൂഡും ഇരിക്കുമല്ലോ, മൂഡനുസരിച്ചിരിക്കും. അത് ഇപ്പൊ എന്തേലും കണ്ട് ഒരു അവളോട് എന്റെ അഭിപ്രായം ഒന്നുമില്ല, അഭിപ്രായമില്ലേ, ഞാൻ തന്നെ പറയണോ ശരിയാണെന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നോ? അല്ല, ജസ്റ്റ് ഒരു റീസൺ തോന്നാൻ കാരണം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അയ്യോ, വേറെ ഉണ്ടോ? ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അത് ഓപ്പണായിട്ട് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനോട് ആ ഒരു മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വിചാരിച്ചു. സ്വന്തമായിട്ടാണെങ്കിൽ ശരിയാണ്, ഇത് പുറത്ത് പറയാൻ നമ്മുടെ സ്വന്തം പിയേഴ്സ്, അതാണ് നമ്മുടെ ഒരു ഗ്യാങ് ആയിട്ടുണ്ടാവുമല്ലോ, ഒരു 4-5 പേരുണ്ടാവുമല്ലോ. ആ അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു തമാശ രീതിയിലായിരിക്കും അത്. ഒരു തമാശ, ഒരു കളിച്ചിരി രീതിയിലായിരിക്കും. പക്ഷെ അത് വേറെ ജെൻഡേഴ്സ്, അതാണ് ഇപ്പോൾ ഒരാണൊരു പെണ്ണെടുത്തോ അങ്ങനെ ഒരു പറയാൻ ഒരു മടിച്ചിൽ, ഒരു അങ്ങനെ ഒരു സാധ്യത. ശരിയാണ്, മാസ്റ്റർബേഷൻ നല്ലതാണ്. കാരണം എന്താ പറയുക, അത് നാച്ചുറലി ആവുന്ന ഒരു ഒരു ഫേസാണ്, അത് നാച്ചുറലി അത് പോകുന്നതാണ്. അത് സങ്കടം സന്തോഷം അങ്ങനെ ഒരു ഇല്ല, അത് വരും, ഒരു ഒരു ഏർജ്, ഒരു ഫീൽ വരും. അത് കഷ്ടപ്പെടാനോട് പറയാനായിട്ട് കഷ്ടപ്പെടാനോട് പറയും. ചോദ്യം നേരം അല്ല, ഇവിടെ പറഞ്ഞ ചോദ്യം മഴ അങ്ങനെയില്ല. ടൈമിന് തോന്നുന്ന സമയം ഓരോ ഫീൽ വരും. ടൈം ടേബിൾ അങ്ങനെ ഇല്ല, നമുക്ക് ആ ഫീൽ വരും. ചിലപ്പോ നമുക്ക് 12 മണിക്ക് ശേഷം, ചിലപ്പോ ആ വീട്ടിലായാലില്ലെങ്കിൽ, ഉച്ചക്ക് വീട്ടിലായാലില്ലെങ്കിൽ ആ സമയത്ത് ഓക്കെ. അങ്ങനെ ടൈം ടേബിൾ അല്ല, ശരിയാണ്. പൊതുവെ പറയാൻ അല്ല, ഇവൾക്കും പറയാൻ കൊടുക്കും. അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്? തെറ്റല്ല, എനിക്കോ അഡിക്ഷനാവാൻ പാടില്ല. അത് അതെന്തോ അങ്ങനെ എന്തോ തോന്നാൻ കാരണം, അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് വേറെ പല
നെഗറ്റീവ് ഇമ്പാക്റ്റ് ആരെങ്കിലും നെഗറ്റീവ് ആണ് ഇത് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ അറിയാമല്ലോ, അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ചെയ്യൂല. എനിക്ക് തെറ്റൊന്നല്ല അത്, അത് തെറ്റല്ല. എങ്ങനെയാണ് ഓരോ സന്തോഷം വരുമ്പോഴാണ് സങ്കടം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ടെൻഡൻസി? സന്തോഷം വരുമ്പോഴാണ് സങ്കടം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ടെൻഡൻസി? അങ്ങനെയൊന്നുമില്ല, തോന്നുമ്പോ ചെയ്യും. എന്താ തോന്നിയിട്ടുള്ളത്? തെറ്റൊന്നല്ല. എന്തുകൊണ്ട് അങ്ങനെ തെറ്റില്ല? നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അത് നമ്മളുടെ എന്താ പറയാ, ഒരു ഒരു ഹ്യൂമൻ എന്ന നിലയിൽ നമുക്ക് അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അല്ലാതെ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് വേണം. അതിൻ്റെ ഈ പകുതി ഇഷ്യൂസും നമ്മുടെ നാട്ടിലുള്ള സെക്ഷൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ പകുതി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും അതിന് മോശമായിട്ട് നമുക്ക് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ശരിയാണ്. മനുഷ്യനാകുമ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകത്തില്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു സമയത്ത് ഒരു പാർട്ട്ണർ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ തെറ്റാന്ന് വരുന്നില്ല, അത് ആവശ്യമുള്ള കാര്യമാണ്. അതെ, ഒരു മനുഷ്യന് ആവശ്യമുള്ളതായിട്ടാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, ഞാൻ പബ്ലിക് ഒപ്പീനിയൻ ആണ് പറയുക, അത്രേ ഉള്ളൂ. പേഴ്സണൽ ഇഷ്ടങ്ങൾ, അങ്ങനെയേ ഉള്ളൂ. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയായിരിക്കും. തോന്നാൻ കാരണം ഇപ്പൊ ആരെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ചോദിക്കാം, അത് നമുക്ക് തോന്നുമ്പോ ഒരു സമയമുണ്ടല്ലോ. സന്തോഷമാണ് സങ്കടമൊന്നല്ല, നമുക്ക് എപ്പോഴും തോന്നാലോ. ഇപ്പൊ മാസ്റ്റർബേഷനോടുള്ള അഡിക്ഷൻ തെറ്റാണ്? അഡിക്ഷൻ അതിപ്പോ പലരും ശാരീരികമായിട്ട് കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ നോക്കണ്ട, നമുക്ക് തോന്നുമ്പോ ചെയ്യാം. തെറ്റാന്ന് തോന്നിയിട്ടില്ല, അവനവൻ്റെ ഇഷ്ടമാണ്, ചെയ്യണമെങ്കിൽ ചെയ്യാം, തെറ്റാന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എന്താന്ന് പ്രത്യേകിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്താന്ന് അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ആദ്യം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ മെച്ചുവർ ആയപ്പോൾ ഇതത്ര തെറ്റുള്ള സംഭവം അല്ലാന്ന് മനസ്സിലായപ്പോൾ കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് ഒന്നും അറിയില്ലേ, ഈ ഒരു മാസ്റ്റർബേഷൻ എന്താണോ? കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇനി അന്വേഷിക്കണം എന്ന് തോന്നിയിട്ടില്ല. അല്ല, നമ്മള് കേക്കുമ്പോഴാണല്ലോ അതിനെ പറ്റി അറിയണം തോന്നണേ. കേട്ടിട്ടില്ല. തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ ഒരു, എനിക്കറിയാൻ പാടില്ലേ കുറിച്ച്. അല്ല, തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അത്ര ഉള്ളു. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ. ശരിയാണ്. അങ്ങനെ തോന്നാൻ നല്ലതാണ് ഞാൻ കേട്ടേക്കണം, അതുകൊണ്ട് എനിക്ക് റീസൺ അറിയില്ല കറക്റ്റ്. ഇപ്പൊ മാസ്റ്റർബേഷൻ ഓവറായി അല്ലെങ്കിൽ അഡിക്റ്റ് ആവുമ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ഇല്ല, അങ്ങനെ അത് റോങ് ആണെന്ന് കേട്ടേക്കണം. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു നെഗറ്റീവ് ആണ് അതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇന്നേ വരെ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ ഇത് ഒരു വിയേർഡായ സംഭവമാണ് അല്ലെങ്കിൽ
ഇതിന് ഫസ്റ്റ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന വേർഡോ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു റിയാക്ഷൻ? ആദ്യം അങ്ങനെ തോന്നിയത്, പിന്നെ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോ തെറ്റല്ല എന്ന് മനസ്സിലായി. എനിക്കറിയില്ല. ശരിയാണ്. അതിപ്പോ അത് ശരിയാണെന്നുള്ള പറയാൻ കാരണം എന്ന് വെച്ചാ അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് അതിപ്പോ നമ്മള് ഒരാളങ്ങനെ വ്യക്തിപരമായ ഒരിതാണല്ലോ ആൾക്കാരുടെ. അപ്പൊ അയാളുടെ വ്യക്തിപരമായ ഒരു ഇതിൽ നമ്മൾ കടന്നു കയറുന്നത് ശരിയല്ലോ. അപ്പോ ഓരോരുത്തരെ അനുസരിച്ചിരിക്കും അത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ശരിയാണെന്നാണ്. എനിക്കും ഈ അഭിപ്രായത്തോട് ചോദിച്ചിരുന്നു. അപ്പൊ എങ്ങനെ ഓരോ മൂഡ് സ്വിംഗ് അനുസരിച്ചാണ് മാസ്റ്റർബേഷൻ കൂടുതലായിട്ട് ചെയ്യാറ്? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അടുത്തടുത്ത് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തന്നെ. അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഇതിനെ പറ്റി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. പാപം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഇപ്പൊ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യണേലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാതിരിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. എങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുള്ളത്? പേഴ്സണലി എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ. തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ തെറ്റാണെന്ന് പറയണില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടാ തോന്നുന്നത്. തെറ്റെന്ന് ഒരിക്കലും പറയില്ല. പേഴ്സണൽ ചോയ്സ് ആണ്, തെറ്റൊന്നും അല്ല. ഇല്ല, നമ്മള് ജസ്റ്റ് ഓ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോന്നൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞ നമ്മൾ കേട്ടു വരുന്ന ഒരു പരിചയമുള്ള സംഭവമല്ലല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് വിയേഡായിട്ട് സംസാരിക്കാൻ നമ്മൾ പിയർ ഗ്രൂപ്പായിട്ടൊന്നും വിയേഡ്നെസ് ഇല്ല. പക്ഷെ ഇത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ എന്താന്നൊക്കെ അറിയാൻ കുറച്ച് അത്ര ഓപ്പൺ അപ്പ് അല്ലല്ലോ. നമ്മള് ഇത് എന്താന്നൊക്കെ അറിയാൻ കുറച്ച് ടൈം എടുത്ത് അത്ര ഉള്ളു. ഇല്ല, നമ്മുടെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് അത്ര വലിയ വീട് അല്ലാത്തോണ്ട് നമുക്ക് അത്ര വിഷയമില്ലേ നമ്മളെല്ലാം ഓപ്പണപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. എങ്ങനെ ഇതിനെ പറ്റി ഓപ്പണായി സംസാരിക്കാനോ? എങ്ങനെ മടി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ ഇതിനെ പറ്റി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. സാഹചര്യം കുഴപ്പമില്ല. എന്റെ ഒപ്പീനിയൻ പറയാം. ശരിയാണ്. അതിന് പിന്നെ കുഴപ്പം തോന്നുന്ന ആളെ കിട്ടാറില്ല അതിന്. ഓക്കെ, അപ്പൊ ഏതൊരു മൂഡ് മീൻസ് ഏതൊരു മൂഡ് അല്ലെങ്കിൽ ഏതൊരു ടൈമിലാണ് എപ്പോഴും മാസ്റ്റർബേറ്റ് ചെയ്യാൻ തോന്നുന്നത്? മൂഡ് സ്വിംഗിന്റെ അനുസരിച്ചാണോ? അത് നമ്മളിപ്പോ ഓരോ സിനിമയൊക്കെ കാണുമല്ലോ, ഇടയ്ക്ക് ഓരോ ഇതൊക്കെ സീനൊക്കെ വരുമല്ലോ, അങ്ങനെ ഇപ്പൊ തോന്നിപ്പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് വലിയ ഇത് കൂടെ അമ്മമാരൊക്കെല്ലേ പറയുള്ളൂ. ആ വേറെ പ്രോപ്പറായിട്ട് ഇതിനെ പറ്റി എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടില്ല, ഇതൊക്കെ ഇത് കൂടെ പറഞ്ഞ പറഞ്ഞിട്ടൊക്കെ ഉള്ളൂ, കൊഴ വേറെ ഒന്നുമില്ല. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? അറിയാവുന്ന സ്വന്തം ഒപ്പീനിയൻ പറയാം. എന്തായാലും ഇപ്പൊ നമുക്ക് മാസ്റ്റർബേഷനെ പറ്റി അറിയാലോ, ഇപ്പത്തെ നമ്മുടെ ജനറേഷനല്ലേ. മടി ഒന്നും വാങ്ങി വിചാരിക്കണ്ട. സ്വന്തമായ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ. പേഴ്സണൽ ആയിട്ട് എന്താ തോന്നിയിരിക്കുന്നത്? ശരിയാണെന്നോ അത് തെറ്റാണെന്നോ? ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലെന്നും തോന്നുന്നു. ആരെങ്കിലും തെറ്റാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാണെന്ന് ഇപ്പൊ പബ്ലിക്കിൽ അങ്ങനല്ലേ പൊതുവെ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. സെയിം അത് തന്നെ അവരുടെ ഇത്. ഇപ്പൊ എനിക്ക് ഇതിന് തോന്നി അത് എന്റെ പേഴ്സണൽ ലൈഫാ, അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ സൊസൈറ്റിയുടെ അനുസരിച്ച് ഓരോരുത്തരെ പഴയ കാലത്ത് അവര് പറയുന്നത് വേറെ രീതിയിലാലോ, അപ്പൊ ആ ഒരു ഇതുള്ളൂ. എനിക്ക് സെയിം ഒപ്പീനിയൻ ആണ്. എല്ലാ അവരുടെ തന്നെ ഇഷ്ടമാണല്ലോ. അവരവരുടെ ചോയ്സ് ആണല്ലോ അതൊക്കെ.
അപ്പൊ നമുക്ക് ഇപ്പോ ചെറുപ്പം മുതലേ ചിലവര് ഇപ്പൊ നമ്മുടെ സൊസൈറ്റി തന്നെ ചിലവര് പറയാറുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഇത് അഡിക്റ്റഡാവും, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഒരു ഇമേജ് തന്നിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഓരോരുത്തരുടെ ചിന്ത. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്? അങ്ങനെ തോന്നിയിട്ടില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. നമ്മള് ഇനിയിപ്പോ ഭാവിയിൽ അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ സൊസൈറ്റി എന്ത് വിചാരിക്കും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേടിയ ഉണ്ട്? ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു പേടിയുണ്ട്. എങ്ങനെ സൊസൈറ്റിയുടെ ഒരു വ്യൂ പോയിന്റ് കാരണമാണോ അങ്ങനെ തോന്നിയിട്ടുള്ളത്? നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ളത് ഓട്ടോമാറ്റിക്കൽ എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ ഫാമിലിയിൽ എങ്ങനെയാണോ അങ്ങനെ. ശരിയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നുള്ളതാണ്. പേഴ്സണലി തോന്നാൻ കാരണം എന്താ വെച്ചാ പറയാ പറഞ്ഞോ എന്താണ് ഒപ്പീനിയൻ? അത് പറഞ്ഞാൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് ബോഡിക്ക് നല്ലതാണ്, മൈൻഡിന് നല്ലതാണ്, സ്ട്രെസ് റിലീഫ്, പിന്നെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെ അഡിക്റ്റഡ് ആണോ? അഡിക്റ്റഡ് അല്ല ഉദ്ദേശിച്ചേ, അഡിക്റ്റഡ് അല്ല. അപ്പൊ ഏത് മൂഡ് ആകുമ്പോൾ, ഇങ്ങനെ സന്തോഷം വരുമ്പോഴാണോ, സങ്കടം വരുമ്പോഴാണോ, മഴയുള്ളപ്പോഴാണോ, ഇങ്ങനെ? അത് അത് ഓരോ മൂഡും ഇരിക്കുമല്ലോ, മൂഡ് അനുസരിച്ചിരിക്കും. അത് ഏത് മൂഡാകുമ്പോൾ ഏറ്റവും കൂടുതൽ? അത് ഇപ്പൊ എന്തെങ്കിലും കണ്ട് ഒരു പ്രൊവോക്ക് ചെയ്ത് തോന്നുമ്പോ അറിഞ്ഞൂടാ. കേട്ടിട്ടില്ലേ?